We have the product, guys. ഇത് മൊത്തം നമ്മൾ ഈ വീഡിയോ കൊണ്ട് തേച്ചിക്കും. ആവുന്നില്ലേ? ആവണ്ട, ഇത് മതി. കുഞ്ഞു കുഞ്ഞു, എന്റെ ഫുഡ് വെള്ളത്തിന് ഇത് മൊത്തം നീ കഴിക്കണം. റെഡി ആയിക്കോ, മൊത്തം റെഡി ആയിക്കോ. വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. അപ്പൊ ഡ്യൂഡിന്റെ കയ്യിലാണ് കുറച്ച് അടിപൊളി സംഭവം കൊടുത്തിട്ട്. ഫുഡാണ്, ഓക്കെ, അടിപൊളി ഫുഡാണ്. ഈറ്റിംഗ് ചലഞ്ചിന് പറ്റിയ ഫുഡാണ് ഗൈസ്. തിന്ന് തിന്ന് ഇല്ലാണ്ടായി പോകെ. അപ്പൊ ഇതിന് മുമ്പ് ഞങ്ങളിത് മൊത്തം സെറ്റ് ആക്കി തരാം, ഫുഡ് കാണിച്ചുതരാം. അതൊക്കെ അതിനൊക്കെ മുമ്പ് ഞാൻ ജസ്റ്റ് ഇന്നലെ മെനിഞ്ഞാൽ കാലിക്കറ്റ് പോയപ്പോ ഒരു കിട്ടിക്കായ സംഭവം എടുത്തിന്. ഒരു അടിപൊളി, എന്താ പറയാ, ഒരു വേറെ സംഭവമാണ്. നമ്മളെ ചങ്ക് മച്ചാന്റെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ്. സോ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് കണ്ടുവരി, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. സോ അത് മര്യാദ കാണണം, ഒക്കെ നല്ല രീതിയിൽ കാണാം. അത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. സോ അത് കണ്ടുവരുമ്പോൾ ഇത് മൊത്തം സെറ്റ് ആക്കിക്കോ. ഇതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷിബിലാണ്. ഓക്കെ, നമ്മളൊരു ഞാൻ സംഭവത്തിനാണ് വന്ന. എന്താ കാര്യങ്ങളൊക്കെ ബെസ്റ്റ് പറഞ്ഞത്, അതിന് മുമ്പ് ഇവനെ പരിചയപ്പെടുത്തുക. നമുക്ക് 100 to 1000 സബ്സ്ക്രൈബേഴ്സ് വരെ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പം വേറെ ലെവലായി, ഇപ്പം ബിസിനസ് മാൻ ആണ്. ഓക്കെ, ബിസിനസ് മാൻ ആണ്. സോ ഇവന്റെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. ഇവന് എപ്പോഴും പറയാറുണ്ട് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവിടെ അത്ര ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എനിക്ക് അത്ര വിശ്വാസം പോലെ ഗൈസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് സംഭവങ്ങൾ, അതുപോലെ എന്താണ് അവന്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കാം. എന്താക്കണം, അവന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ, അവന്റെ ഓഫീസ് എന്താണ് എല്ലാ കാര്യങ്ങളും ഇപ്പം പറഞ്ഞത്. അപ്പൊ മച്ചാൻ, നമ്മളെ ഇംഗ്ലീഷ് കഫേ ഞാൻ 1-2 times എന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇന്നത് നേരിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നാണ് ഗൈസ്. ഓക്കെ, ഇവനും പാർട്ട്നേഴ്സ് 4 partners ഇവര് 3 ഇപ്പം ഇവൻ ഉൾപ്പെടെ 4 ഓക്കെ. അങ്ങനെ ഇവര് പാർട്ട്നേഴ്സ് നടത്തണത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിക്കുക. സോ അതെങ്ങനെയാണ് പഠിക്കുക, അതുപോലെ തന്നെ ഇവരുടെ ഓഫീസ്, അത് ആരാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഈ വാതിൽ പറഞ്ഞാൽ കാണാം. ഓക്കെ, ാണ് ഇവരുടെ ബ്രാൻഡ് ലോഗോ അല്ലെ, ഇംഗ്ലീഷ് കഫേ. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഷിബിൻ മച്ചാനോ ചോദിക്കും, ഇവിടെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ വരുന്നത്. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അറേ എന്നാലും കുറച്ച് ഇംഗ്ലീഷ് പഠിക്കണല്ലോ. ഓക്കെ, ഗ്രാമർ മിസ്റ്റേക്ക് നമുക്ക് അറിഞ്ഞ ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആണെന്നല്ലോ. ഓക്കെ, അപ്പൊ അതിന് കുറെ സംഭവങ്ങൾ. അപ്പൊ ഞാൻ എനിക്ക് വാട്സപ്പ് ചെയ്തു എന്റെ മൊബൈലിലേക്ക്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാം, വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൗൺസിലേഴ്സ് ഉണ്ട് ഇവിടെ, ഒരുപാട് കൗൺസിലേഴ്സ് ഉണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആളുകൾ. അവർക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. സോ ഈ മെസ്സേജ് അവർ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് അറിയാൻ നോക്കണം. ആണ്, നിനക്കറിയുമ്പോൾ എനിക്കറിയുമ്പോൾ ഇംഗ്ലീഷ് നല്ല ഡിഫറൻസ് ഉണ്ട്. സോ അതിന്റെ ബേസിൽ നിങ്ങൾ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു 10 Malayalam സെന്റൻസ് നിങ്ങൾക്ക് അയച്ചു തരും, എന്നിട്ട് അത് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അയാൾക്ക് എത്രത്തോളം ഇംഗ്ലീഷ് അറിയുന്നത്. അപ്പൊ അതിന്റെ ബേസിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിന്റെ ബേസിൽ പിന്നെ നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങും. 3 levels നമുക്ക് എല്ലാവരും ഒരുപോലെ അല്ല പഠിപ്പിക്കുന്നത്. എൻട്രി, സെക്കൻഡറി, അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട് 3 levels. എനിക്ക് നല്ലോണം ഇംഗ്ലീഷ് അറിയില്ല, അതിനനുസരിച്ച് അറിയില്ലെങ്കിൽ നിങ്ങൾ അതിന് തൊട്ട് ബേസ് തൊട്ടിട്ട് നിനക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതിന് സമയം കളയേണ്ട ആവശ്യമില്ല. പക്ഷെ അയാൾക്ക് അഡ്വാൻസ് ലെവൽ മാത്രം മതിയാവും. പക്ഷെ ഒട്ടും അറിയാത്ത ഒരാൾക്ക് അഡ്വാൻസ് പഠിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. തുടക്കം മുതൽ നമ്മൾ 3 levels ആയിട്ട് നമ്മൾ പഠിക്കും. നിങ്ങൾ എങ്ങനെ, എന്താ പറയാ, വോയിസ് ആയിട്ടാണോ? അവര് വോയിസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് നമ്മൾക്കൊരു മെസ്സേജ് കഴിഞ്ഞാല് അതായത് അസിസ്റ്റന്റ് ഉണ്ടാവും. ഓക്കെ, അതായത് നമുക്ക് എപ്പോ വേണമെങ്കിലും ഹൈലൈറ്റ് പോയിന്റ് അറിയണേ, ഒരാൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാല് ഏത് ലെവലിലായാലും അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അയാൾക്കായിട്ട് ഒരു പേഴ്സണൽ ട്യൂട്ടർ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇതെങ്ങനെ അതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ, അതായത് ഇവർക്ക് 6 months കോഴ്സ് അല്ലേ? 2 months കോഴ്സ് ആണ്, 60 days അഥവാ 60 ദിവസത്തെ കോഴ്സ് ആണ്. പക്ഷെ 60 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ചിലർക്കൊക്കെ, ചില സ്റ്റുഡൻസ് ആണ് നമുക്ക്. സോ അതുകൊണ്ട് അത് 6 months വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു. ഒരു തവണ ഇംഗ്ലീഷ് കമ്പനിയിൽ സ്റ്റുഡന്റ് ആയി പേയ്മെന്റ് നടത്തി ഫീസ് അടച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് 6 months വരെ അയാൾ നമ്മുടെ സ്റ്റുഡന്റ് ആണ്. അതെ, നമ്മുടെ പേഴ്സണൽ ട്യൂട്ടർ അസിസ്റ്റന്റ് കിട്ടും, നമ്മുടെ ക്ലാസ്സസ് അയാൾക്ക് അവൈലബിൾ ആയിരിക്കും എല്ലാ കാര്യങ്ങളും. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് തോന്നുന്നു. എന്നാലും ഞാൻ പറയാം, എന്താ സംഭവം ഒന്നുകൂടി പറഞ്ഞത്, ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷ്, നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, നിങ്ങൾ ഇംഗ്ലീഷ് പറയുമ്പോ ഒരു പേടി, ഇത് പറഞ്ഞ ശരിയാണോ, എങ്ങനെ എനിക്കിപ്പോ ഇംഗ്ലീഷ് അല്ല, എനിക്കിപ്പോ ഇംഗ്ലീഷ് അറിയുന്നവരോട് സംസാരിക്കുമ്പോൾ ഒരു പേടിയുണ്ട്, ഓക്കെ നമ്മൾ പറഞ്ഞ ശരിയാണോ. സോ അതൊക്കെ ഒന്ന് ക്ലിയർ ആയി. അതുപോലെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനൊക്കെ വീട്ടിലിരുന്നു കൊണ്ടല്ലേ, ജസ്റ്റ് വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് എന്താ പറയുക പഠിക്കാൻ കഴിയും. ഓക്കെ, ഭയങ്കര സിമ്പിളാണ്. സോ അതിന് സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ മച്ചാന്റെ ഇംഗ്ലീഷ് കഫേ. ഓക്കെ, പിന്നെ അതിന്റെ എല്ലാ ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ മച്ചാന്റെ വാട്സപ്പ് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ടത് വെച്ചാൽ എന്റെ നമ്പറിന് വേണ്ടി ആരും മെസ്സേജ് അയക്കരുത്. ഓക്കെ, കാരണം എന്റെ നമ്പർ എനിക്ക് കൊടുക്കില്ല, എന്റെ അടുത്തില്ല, മെയിൽ വഴിയാണ് കോൺടാക്ട്. ഒരുപാട് പേര് നമ്പർ കൊണ്ടാ നമ്പർ കൊണ്ടാന്ന് വെച്ചിട്ടായിരിക്കും. അപ്പൊ അങ്ങനെ വെറുപ്പിക്കരുത്, ഭയങ്കര ബിസിയുള്ള ആളാണ്. സോ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ചെക്കൻ്റെ അവിടെ പോവാ, ചാനലിൽ നിന്ന് ആയിപ്പോണ് ചെക്കൻ്റെ.
നമ്മുടെ വാട്സപ്പ് ലിങ്ക് തരാം, അതിലേക്ക് ജസ്റ്റ് ഒരു ഹായ്. വാട്സപ്പ് ലിങ്ക് ഹായ് അയച്ച് ബാക്കിയൊക്കെ വരെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്ത് ബുക്കുകൾ. ഓക്കെ, സീ യു, താങ്ക് യു സോ മച്ച് മാൻ. താങ്ക് യു. ആ ഷോപ്പ് മൊത്തം വാങ്ങിക്കണ്ടത് ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഓക്കെ, പണ്ടൊക്കെ കഴിക്കാൻ ഇത് കണ്ടപ്പോ ഇത് ഇതുകൊണ്ട് ഒരു മത്സരം ഉണ്ടാക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹം. സോ അങ്ങനെ വാങ്ങിക്കൂട്ടിയതാണ് ഈ സാധനങ്ങൾ മൊത്തം. സോ യാ കുഴലപ്പം അടിപൊളിയാണ്. സോ ഇതൊന്ന് എടുത്തിട്ട് ഇങ്ങനെ വീണു വന്ന് ഗജബിയർ സംഭവം തന്നെ കഴിക്കാൻ നല്ല ടഫ് ആണ്. ഓക്കെ, കറുമുറു കറുമുറു കരമുറു കരമുറു ചിപ്സ് തന്നെ. സോ ഞാൻ ഇത് ഫസ്റ്റ് തുടങ്ങാൻ പോവാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ പാക്ക് കഴിക്കുന്ന ആളിന് ജയിക്കും. അഥവാ എന്താ പറയാ, കഴിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിർത്തി പോവാ, ഇവിടെ നിന്ന് എണീറ്റ് പോണം. ഓക്കെ, ഓഫിന്റെ പൊന്നു അതൊക്കെ കണക്കല്ല. ഓക്കെ, റെഡി, വൺ ടു ത്രീ. ഒരു കത്രികേ ഉള്ളു. സോ ആരാധ്യം പിന്നെ പല്ലോണൊക്കെ കടിച്ചു നിൽക്കുന്നത് കുഴപ്പമില്ല. മറുമുറു മറുമു ബിഗ് മിസ്റ്റേക്ക്, ബിഗ് മിസ്റ്റേക്ക്. ഇത് ഒരിക്കലും വാങ്ങരുതായിരുന്നു. ഒരിക്കലും മത്സരത്തിൽ വേണ്ട ഇങ്ങനെ സാധനം വാങ്ങരുത്. ഓക്കെ, ഇത് എന്തിനു വാങ്ങി? ഞാനിത് എന്തിനു വാങ്ങിയാൽ കണ്ടപ്പോ വിചാരിച്ച് ഒരുപാട് കഴിക്കാൻ കഴിയുന്നു. പക്ഷെ ഇത് വിശപ്പൊന്നും മാറുന്നില്ല, ഇത് കഴിക്കാൻ ആവുന്നില്ല. അവിടെ ഇങ്ങോട്ടൊക്കെ കുത്തിട്ട് ഒന്നായിരുന്നൊക്കെ ആവണം. ഒരിക്കലും ഒരു മത്സരത്തിനും ലോകത്തിന്റെ ഒരു മത്സരത്തിന് ഇമ്മാത്ത ഐഡിയകൾ നോക്കരുത്. ഓക്കെ, ഇതിന്റെ ബൗള് രൂപത്തിലുണ്ട്, അത് പിന്നെ കുഴപ്പമില്ല. ബൗള് രൂപത്തിൽ ഉണ്ടുണ്ട, ഇത് നടക്കില്ല. ഇത് കറുമൂറ് ചെല്ലുമ്പോ ഭയങ്കര വേനാണ് കഴിച്ചത്. പൊട്ടിരി അവിടെ കുത്തുക. തമാശക്കാണെങ്കിൽ ഇതൊന്നും വായി കഴിക്കരുത്. ഓക്കെ, തമാശക്കാണെങ്കിലും ഇതൊന്നും വായിട്ട് മത്സരത്തിൽ നിൽക്കരുത്. എട്ടിന്റെ പണി കിട്ടും. ഓക്കെ, ഞാൻ കുടിക്കട്ടെ. എന്താ പോടെ കഴിഞ്ഞ കേസ്? ഞാൻ ഭയങ്കര സംഭവായിട്ട് അത് കൊറേ കഴിക്കാന്നൊക്കെ വിചാരിച്ചു വാങ്ങിയതാണ്. നമ്മളെല്ലാ ഈറ്റിംഗ് ചലഞ്ചിന്റെയും അവസാനം ഇതായിരിക്കും അവസ്ഥ. ഒരുപാട് വാഗു ഒന്ന് കഴിക്കും. ഓക്കെ, എല്ലാ സാധനവും കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫുഡ് കഴിക്കുക. ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾ ഫുഡ് തന്നെ നിർത്താം. കാരണം ഞങ്ങൾക്ക് കഴിയൂല, ഞങ്ങൾ കഴിക്കാൻ കഴിയുന്നില്ല. എനിക്ക് നമ്മളെ വീട്ടിലൊരു പുതിയ അതിഥി വരുന്നുണ്ട്. അന്ന് കാണിച്ചെടുക്കും, കാണിച്ചെടുക്ക്. അങ്ങേ അറ്റത്തൊരു പല്ലുണ്ട്. ആ പല്ല് ഒരിക്കലും എന്താ പറയാ, തേക്കാത്ത പല്ലിലൊരു പുതിയ പല്ല് വരുന്നത്. കാണിക്ക്, ഫുള്ള് കാണിക്ക്. പല്ല് പല്ല് വരുന്ന പല്ല് വന്നോ? എന്നാ വരിക? ഓ, തല കണ്ടില്ലേ? വൈറ്റ് പക്ഷേ നല്ല സൈഡില് വരും. കുറച്ച് കഴിഞ്ഞാൽ രണ്ട് പല്ലൊക്കെ എക്സ്ട്രാ, രണ്ട് പല്ല് ഡ്യൂട്ടിക്ക്. എനിക്ക് ഗൾഫിന്റെ കാലിക്കറ്റ് പോയപ്പോ ഞങ്ങളെ വീട്ടിലല്ല നിന്ന്, കാരണം അവിടെ വീട് പണിയായിരുന്നു. അത് മാത്രല്ല, അവിടെ കൊറോണന്റെ ഹൈ സിറ്റുവേഷൻ ആണ്. കാലിക്കറ്റ് ഫുൾ കൊറോണ, കൊറോണ കോ കൊറോണ എന്ന സംഭവങ്ങളാണ്. അപ്പൊ ഞങ്ങൾ ഒരു ഹോട്ടൽ എടുത്ത, ഹോട്ടലിലെ ഫസ്റ്റ് തേത് ഞങ്ങളായിരുന്നു. ഹോട്ടലിന്റെ പേര് മാവൂർ ഏജൻസി എന്നായിരുന്നു. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തുടങ്ങിയിട്ടുള്ളു. അപ്പൊ അവർക്ക് എല്ലാവർക്കും നല്ല സ്വഭാവം, കാരണം നമുക്ക് കുറച്ച് എന്താ പറയുക, ഡിസ്കൗണ്ട് കാര്യങ്ങൾ തന്നിട്ട് മാവൂർ ഏജൻസി എന്നാണ് പേര്. അവിടെ അഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുമ്പോൾ കാണാൻ നിൽക്കുമ്പോൾ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്ക് കിട്ടിക്കാച്ച് വീഡിയോ കാണാം. Yes, guys, bye. പിന്നെ ക്രേസി ഡൂഡിൽ പുതിയ വീഡിയോ ഇട്ടു. ക്രേസി ഡൂഡിൽ കിട്ടിക്കാച്ച് വീഡിയോ ഇട്ടുണ്ട്. ക്രേസി ഡൂഡിൽ ഇപ്പൊ തന്നെ പോയി നോക്കി, 4K വീഡിയോ ആണ്. Let's go, guys. 4K video.